മുനമ്പത്തെ ഒരു വിഷയമായിട്ട് മുനമ്പത്തെ വിഷയം ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 17 ദിവസങ്ങളായി 17 ദിവസം പിന്നിട്ടിരിക്കുകയാണ് അവരുടെ സമരം. എന്നിട്ട് പോലും രാഷ്ട്രീയ പാർട്ടികളോ ജനപ്രതിനിധികളോ മുഖ്യധാരാ മാധ്യമങ്ങളോ ഒന്നും അവരുടെ അടുത്തേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ് അത് എത്തപ്പെടാത്തതും ഈ ഒരു കാര്യം പുറംലോകം അറിയാതെയും ചർച്ച ചെയ്യപ്പെടാതെയും പോകുന്നുള്ളത് ചിന്തിക്കേണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബി ജെ പി പ്രതിനിധിയായി ഷോൺ ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം സാർ. ഈ എല്ലാ കണ്ണുകളും റാഫേലേക്ക് എന്ന മുദ്രാവാക്യം പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. പക്ഷേ മുനമ്പത്തെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരും രാഷ്ട്രീയക്കാരോ ആരും ഇതുവരെ ഒരു ചർച്ചയിലേക്ക് ഇത് കടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ വിഷയം നടന്നിട്ടും നമുക്കറിയാം ഏകദേശം കുറെ കുടുംബങ്ങൾ അവിടെ ഒരു അനാഥമായ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളോ ജനപ്രതിനിധികളോ ആ ഒരു മേഖലയ്ക്ക് എത്താത്തതും ഒരു ചർച്ചയിൽ ഏർപ്പെടാത്തതും? അങ്ങനെ അടച്ചു പറയരുത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുൻപത്തെ ജനങ്ങളുടെ കണ്ണീര് കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ട് മുനമ്പത്തെത്തുന്ന 1 മാസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം സംഘടിപ്പിക്കുകയും അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ദേശീയ തലത്തിലേക്ക് മുനമ്പത്തെ വിഷയം ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും അത് മാത്രമല്ല അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായി നീതി ലഭിക്കും, മുനമ്പത്തെ ജനതയ്ക്ക് നീതി ലഭിക്കുമെന്ന് ദേശീയ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി തന്നെ ട്വീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗവും ഇപ്പോൾ ഈ ജെ പി സിയില് ഇപ്പൊ പരിഗണിക്കുന്ന വഖഫ് ഭേദഗതി നിയമം പരിഗണിക്കുന്ന ജെ പി സിയുടെ കമ്മിറ്റി അംഗവും കേരളത്തിന്റെ സഹപ്രഭാരിയുമായ അപരാജിത സാരംഗി IAS മുൻ IAS ഉദ്യോഗസ്ഥ കൂടിയാണ്, MP ആണ്. അവര് അവിടെ സ്ഥലത്ത് സന്ദർശിച്ചു. അതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ വഖഫ് ബോർഡിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ അങ്ങനെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മളാൽ കഴിയുന്നതെല്ലാം നമ്മൾ അവിടെ ആ ജനതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് മാത്രമല്ല ഇതിന്റെ പുറകിൽ ഒരു വലിയ അജണ്ട, പ്രത്യേകിച്ച് ഷക്കീന അല്ലാതെ അല്ലെങ്കിൽ ഗുഡ്നസ് TV അങ്ങനെ കുറച്ച് ചാനലുകളല്ലാതെ മറ്റൊരു ചാനലുകളും പ്രത്യേകിച്ച് ജനം ഉൾപ്പെടെയുള്ള ചാനലുകൾ മാത്രമാണ് അവിടെ എത്തിയത്. വേറെ ഒരു ചാനലുകളും അവിടെ എത്തുകയോ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും ദീപിക ഒഴികെയുള്ള പ്രിന്റ് മീഡിയ ഒന്നും നാളിതുവരെയുമായി വിഷയം പ്രാദേശികമായിട്ടല്ലാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ഇനി വരുന്ന ദിവസം നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്ക് ഉൾപ്പെടെ അഭിമാനിക്കാം, ഒരു സംശയവും വേണ്ട. വലിയ രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റമായി വഖഫ് വിഷയം, മുനമ്പത്തെ വഖഫ് വിഷയം മാറുകയാണ്. സഭാപിതാക്കന്മാരെല്ലാം ഇതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് ഇന്ന് പാലായുടെ അഭിമന്യനായ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഇന്ന് അവിടെ എത്തി. അതായത് പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ ഏറ്റവും അനുശീതനായ ഏറ്റവും സീനിയറായിട്ടുള്ള പിതാക്കന്മാരിൽ ഒരാളും ഏറ്റവും ആദരണീയനായ വ്യക്തിയുമാണ് കല്ലറങ്ങാട്ട് പിതാവ്. കല്ലറങ്ങാട്ട് പിതാവ് അവിടെ എത്തി എന്ന് പറയുമ്പോൾ തന്നെ സിറോ മലബാർ സഭയുടെ മനസ്സ് അവിടെ എത്തി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നും മുനമ്പത്തേക്ക് ജനം ഒഴുകും. മാത്രമല്ല ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ എന്നെ വിളിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ആരൊക്കെ അവിടെ പങ്കെടുത്തു എന്നൊക്കെ എന്നെ നിരവധി മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോ ഇനി ജനകീയമായ ഒരു വലിയ മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. ഇന്നലകളിൽ ഷക്കീന ചാനലും അതുപോലെ നമ്മുടെ ജനം TV ഒക്കെ ആയിരുന്നു ഇതിനെ നേതൃത്വം കൊടുത്തെങ്കിൽ നാളുകളിൽ എല്ലാ മാധ്യമങ്ങളിലും അവിടേക്ക് എത്തേണ്ടി വരും. ഇതിന് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയട്ടെ, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏതൊരു നിയമത്തെയും നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ഒരു വലിയ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങളായി ചിത്രീകരിക്കാൻ കേരളത്തിൽ എല്ലാ കാലത്തും ശ്രമം നടത്തുന്നുണ്ട്. ഈ നിയമത്തെയും ഈ മുനമ്പം വിഷയം വരുന്നതിന് മുമ്പ്
ഒരു വിഭാഗം ആളുകൾക്കെതിരെ നടത്തുന്ന ഒരു 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 ന്യൂനപക്ഷത്തിന് നേരെ നടക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു ക്രൂരതയായാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. അല്ലെങ്കിൽ മോഡി സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ടയായി ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് വന്ന സമയത്താണ് മുനമ്പം ഈ വിഷയം മുമ്പിൽ വന്നത്. ആ മുനമ്പം എന്ന് പറയുന്ന ഒറ്റ വിഷയത്തിലൂടെ തന്നെ ഇതിന്റെ എന്താണ് വഖഫിന്റെ ഭീകരതയെന്നും വഖഫിന്റെ നേതൃത്വത്തിൽ ഒരു സാധാരണക്കാരന് ഇന്ത്യൻ പൗരനായ ഒരു സാധാരണക്കാരന് ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു അവകാശം വഖഫിന് കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള നിയമം ഈ രാജ്യത്ത് നിലവിലുണ്ട് എന്നും അതിനെ മറികടക്കാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്ക് കഴിയാത്ത സാഹചര്യമാണെന്നും നമുക്ക് മനസ്സിലാക്കി തന്ന മുനമ്പം വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മോഡി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തിന് ജനങ്ങളുടെ മുമ്പിൽ വലിയ ന്യായീകരണം കിട്ടിയിരിക്കുകയാണ്. ഇത് ആവശ്യമാണ്. ഇന്ന് വിവിധ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയമുണ്ട്. ബാംഗ്ലൂർ 1800 ഏക്കർ, കർണാടകയിൽ 1800 ഏക്കർ സ്ഥലം കൃഷിഭൂമി സാധാരണക്കാരന്റെ കിടപ്പാട് ഉൾപ്പെടെ നിരവധി ആളുകളുടെ കിടപ്പാട് ഉൾപ്പെടെ 1800 ഏക്കർ സ്ഥലത്തിന് വഖഫ് ബോർഡ് ഇന്ന് നോട്ടീസ് കൊടുത്ത് അവരെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന്. അപ്പോ ഇന്ത്യ ഒട്ടാകെ വഖഫ് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഭൂമി നിരാലംബരായ മുസ്ലിം സമുദായത്തിൽ പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഈ സ്വത്തുക്കൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ആരോ ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ രാജ്യത്തിനകത്ത് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനുമൊക്കെ ഈ പൈസ ഉപകരിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഇത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ബാധകമാകുന്ന അതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തിനെ തന്നെ ചില വ്യക്തികൾ കവർന്നു തിന്നുകയാണ്. ഒരു സമുദായത്തിന്റെ പേരിൽ സമുദായത്തിന്റെ കളർ കൊടുത്തുകൊണ്ട് ചിലരെ പോലെ വൻപൻ സ്രാവുകൾ, പ്രത്യേകിച്ച് ഈ നിയമം പാർലമെന്റിൽ എത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഇപ്പം കർണാടകയിൽ മാത്രം ഇത്തരം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്ക് അനാഥാലയങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട 1900 ശിഷ്ടമേക്കർ ഭൂമി തരം മാറ്റും, കൊമേഴ്ഷ്യലായിട്ട് തരം മാറ്റും. വഖഫിന്റെ ഭൂമി എന്തിനാണ് കൊമേഴ്ഷ്യലായിട്ട് തരം മാറ്റുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പൊ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഈ വഖഫിന്റെ ആക്ടിൽ 1995 അതിനുശേഷം 2013 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു സാധാരണ പൗരന്റെ അവകാശങ്ങൾക്ക് മുകളിൽ ഈ വർഗീയ പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് ചെയ്തു വെച്ച ഈ വലിയ വിപത്തിനെ ഈ മഹാരാജ്യത്ത് പിടിച്ചു കെട്ടിയ മതിയാവൂ. അത് പിടിച്ചു കെട്ടാൻ ശക്തിയുള്ള ആർജവമുള്ള ഒരു സർക്കാർ, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട്. ആ നിയമം ഈ വരുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ JPCയിൽ നിന്നും തിരികെ പാർലമെന്റിലെത്തി ആ നിയമം പാസ്സാകുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം മുനമ്പത്തെ ജനങ്ങളുടെ വിഷയവും ഇതോടൊപ്പം പരിഹരിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. അത് ഏതറ്റം വരെ അത് പരിഹരിക്കുന്നതോടം വരെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരോടൊപ്പം ഉണ്ടാവും.